വിനോദ് കെ ജോസ്, നേരത്തെ കാരവൻ ഒരു കവർ സ്റ്റോറി ചെയ്തിരുന്നു എൻ ഡി ടി വിയെ കുറിച്ച്. ഇപ്പോൾ 29.18 വാങ്ങിയെന്ന് അദാനി ഗ്രൂപ്പ് അവകാശപ്പെടുന്നു. 26 ഓപ്പൺ സ്റ്റേക്ക് നൽകുന്നതോടുകൂടി മേജർ സ്റ്റേക്ക് ഇപ്പോൾ പ്രണോയ് റോയിയുടെ കയ്യിൽ നിന്ന് അദാനിയിലേക്ക് പോവുകയാണ്. എന്താണ് അതിൻ്റെ ഒരു ടൈം ലൈൻ ശ്രീ വിനോദ് കെ ജോസ്? എൻ ഡി ടി വി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യയിലെ പ്രൊഫഷണൽ ന്യൂസ് ജേർണലിസ്റ്റ് രംഗത്ത്, പ്രത്യേകിച്ച് ടെലിവിഷൻ മീഡിയയിൽ വളരെ ഇൻഡിപെൻഡൻ്റ് ആയും പ്രൊഫഷണൽ ആയും തുടങ്ങിയ ഒരു കമ്പനി തന്നെയാണ്. അത് 2005, 2006, 2007 കാലങ്ങളിൽ എക്സ്പാൻഷൻ്റെ ഒരു സ്റ്റേജിൽ ഒരുപാട് ലോണുകളിലേക്ക് പോകുന്ന ഒരവസ്ഥ ആണ് ഉണ്ടായത്. കാരവാനെ സംബന്ധിച്ച്, കാരവാൻ ഡിസംബർ മാസങ്ങളിൽ എല്ലാ വർഷവും ഓരോ മീഡിയ ഹൗസിൻ്റെ ഫിനാൻഷ്യൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും കണക്ഷൻസും വെച്ച് നീണ്ട പ്രൊഫൈലുകൾ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാറുണ്ട്. അങ്ങനെ എൻ ഡി ടി വി 2015 ഞങ്ങൾ ചെയ്ത ഇൻവെസ്റ്റിഗേഷൻ, അന്ന് എൻ ഡി ടി വി വലിയ ഒരു കടക്കണിയിലായിരിക്കുന്ന ഒരു സമയത്താണ് എൻ ഡി ടി വിയുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തിന് അതിലേക്കൊരു നീണ്ട ഒരു ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ നടത്തിയത്. അപ്പോഴാണ് 2007 തുടങ്ങിയ ഒരു നീണ്ട ലോണിന്റെ പരമ്പര ആ കമ്പനിയിലുണ്ട് എന്ന് മനസ്സിലായത്. 501 കോടി രൂപ ഇന്ത്യ ബുൾസിൽ നിന്ന് 2007 പ്രണോയ് റോയ് കടം വാങ്ങിയിരുന്നു. അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ICICI ബാങ്കിൽ നിന്ന് 375 കോടി രൂപ 2008-2009 പ്രണോയ് റോയ് വാങ്ങി. അത് തിരിച്ചടയ്ക്കാൻ വേണ്ടി 2011 ഇപ്പോൾ പറയുന്ന ഈ സബ്സിഡിയറി കമ്പനി, അതിൻ്റെ ശരിക്കും യഥാർത്ഥ ഇൻവെസ്റ്റർ റിലയൻസ് ആണ്. മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് 350 കോടി രൂപ കൊടുത്ത് ഈ VCPL എന്ന് പറയുന്ന കമ്പനിയിൽ ആ പൈസ വന്നിരിക്കുന്ന സോഴ്സ് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. ഇന്ത്യയിൽ ഒരുപക്ഷെ പലരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമാണത്. 2015 ആ സ്റ്റോറി ഞങ്ങൾ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇപ്പോഴാണ് ഒരു അപ്ഡേറ്റ് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രണോയ് റോയിൽ നിന്ന് പുതിയതായി ഏതെങ്കിലും ഷെയർ അദാനിയുടെ അടുത്തേക്ക് പോകുന്നുണ്ടോ എന്നറിഞ്ഞുകൂടാ. മനസ്സിലാകുന്നത് ആദ്യം റിലയൻസ് ഇൻഡസ്ട്രീസ് മുടക്കിയ ആ പൈസയുടെ ആ സ്റ്റേക്കാണ് ഇപ്പോൾ അദാനിയുടെ അടുത്തേക്ക് എത്തുന്നത്. ഈ RRPR എന്ന കമ്പനിയുടെ 29.18 അല്ലേ? അതെ. RRPR 29.18 ആണ് ഇപ്പോൾ തങ്ങൾ ഏറ്റെടുത്തതായി റിലയൻസ്, ക്ഷമിക്കണം, അദാനി അവകാശപ്പെടുന്നത്. പിന്നെ 26% ഓപ്പൺ സ്റ്റേക്കും വെക്കുമ്പോൾ ആ ഓപ്പൺ സ്റ്റേക്കിലൂടെ അവർക്ക് 26% കിട്ടുകയാണെങ്കിൽ മേജർ ഷെയർ ഹോൾഡിംഗ് അദാനിക്കാകും ഉറപ്പായും. കാരണം ഈ കമ്പനി തുടങ്ങിയ പ്രണോയ് റോയിയും അദ്ദേഹത്തിന്റെ ഭാര്യ രാധിക റോയിയിൽ നിന്ന് ഈ കമ്പനി കാലാകാലങ്ങളിൽ വിവിധ ലോണുകളുടെ രൂപത്തിൽ കമ്പനിയുടെ കൺട്രോൾ നഷ്ടപ്പെടുന്ന ഒരു കഥയാണ് നമ്മൾ കാണുന്നത്. അത് ഇപ്പോൾ ഇന്ത്യയിലെ പല മാധ്യമ സ്ഥാപനങ്ങൾക്കും സംഭവിച്ചിട്ടുള്ളത് പോലെ ഒളിഗാർക്കിലായിട്ടുള്ള എല്ലാ കമ്പനികളുടെ അടുത്തേക്കും ഇത് എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഇന്ത്യ ടുഡേയിൽ ആഴ്ചപ്പുറത്തേക്ക് ഷെയർ ഉണ്ട്. നെറ്റ്വർക്ക് 18 എന്ന് പറയുന്ന ഗ്രൂപ്പ്, പണ്ട് ഈനാട് അടക്കമുള്ള ETV അടക്കമുള്ള ഗ്രൂപ്പിന്റെ, അതിൽ റിലയൻസ് 2011-12 കാലങ്ങളിൽ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തി രാഘവ് ഗഹിൽ തുടങ്ങിയ കമ്പനി അതടക്കം കൈവശം വെച്ചിരിക്കുന്നു. ഇപ്പോൾ അദാനിയുടെ എൻട്രിയോടുകൂടി, അദാനി ശരിക്കും മീഡിയയിൽ 2005 മുതൽ ഇന്ത്യ TV എന്ന് പറയുന്ന രജത് ശർമ്മയുടെ ഹിന്ദി ചാനലിൽ അതിൽ 17% ഷെയർ 2005 മുതലുണ്ട്. അതിനുശേഷം നീണ്ടകാലം മീഡിയയിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലായിരുന്നു അദാനിക്ക്. ഈ വർഷം തുടക്കത്തിൽ ക്വിൻ്റ് അടക്കമുള്ള ഡിജിറ്റൽ വെഞ്ചേഴ്സിനാണ് ആദ്യം ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു നീണ്ടൊരു ഗ്യാപ്പിന് ശേഷം. ഇപ്പോൾ NDTVയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നതും ബാക്കി മാർക്കറ്റിലുള്ള പൊതുവായി കിടക്കുന്ന ഷെയർ കൂടി വരുമ്പോൾ പൂർണ്ണമായും കൺട്രോൾ സ്റ്റേക്കിലേക്ക് അദാനി എത്തുകയാണ്.